ചെറിയ ചിന്ത നിങ്ങളോട് പറയാം. ഇതൊരു പൗഡർ ടിന്നാണ്. ഒരു വീട്ടിൽ ഭയങ്കരമായ ഉറുമ്പ് ശല്യം. അപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നമുക്ക് കുറച്ച് DDT പൊടി വാങ്ങി ഈ ഉറുമ്പുള്ളിടത്തെല്ലാം ഇടാം. അദ്ദേഹം DDT പൊടി വാങ്ങിക്കൊണ്ട് വന്നു, ഉറുമ്പുള്ളിടത്തെല്ലാം DDT പൊടി ഇട്ടു. പക്ഷേ വാങ്ങിക്കൊണ്ട് വന്ന DDT പൊടി കുറച്ചധികം വന്നു. ഭാര്യ ആ DDT പൊടി കളയാതെ വീട്ടിൽ കാലിയായിട്ടിരുന്ന ഒരു പൗഡർ ടിന്നിനകത്ത് അടപ്പ് തുറന്ന് ഈ DDT പൊടി മുഴുവൻ ഇട്ട് അത് വളരെ സന്തോഷമായിട്ട് ഒരു സ്ഥലത്ത് വെച്ചു. നാളുകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. അവിചാരിതമായി അവരുടെ വീട്ടിലേക്ക് വന്ന ഒരു അതിഥി അദ്ദേഹത്തിന് കൊടുത്ത മുറിക്കകത്താണ് ഈ DDT പൊടി ടിന്നിനകത്തിട്ട് വെച്ചിരിക്കുന്നത്. ഈ DDT പൊടിയുടെ ടിന്നിന് ഓൾഡ് സ്പൈസ് എന്ന് പറയുന്ന ഒരു പൗഡറിൻ്റെ പേരുള്ള ടിന്നകത്താണ്. കുളിയെല്ലാം കഴിഞ്ഞ് ഈ അതിഥിയായി വന്ന മനുഷ്യൻ വളരെ സന്തോഷത്തോടു കൂടി, സൗജന്യമായിട്ട് കിട്ടുന്നതല്ലേ, അദ്ദേഹം അതിഥിയായിട്ട് വന്ന വീടല്ലേ, ടാൽക്കം പൗഡർ മണമുള്ള പൗഡറല്ലേ, നല്ല ഭംഗിയായിട്ടെടുത്ത അദ്ദേഹം തൻ്റെ ദേഹം മുഴുവൻ ഭംഗിയായിട്ടിട്ടു. സ്നേഹിതരെ, ഇതിട്ട കഴിഞ്ഞ ശേഷമാണ് ഇത് DDT പൊടിയാണ് എന്ന് അറിയുന്നത്. അദ്ദേഹത്തിന് DDT പൊടി അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഇട്ടത് കൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. 6 മാസത്തേക്ക് അദ്ദേഹത്തെ ഉറുമ്പ് കടിച്ചില്ല എന്നാണ് ഈ കഥയ്ക്കകത്തെ ഒരു തമാശ. എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ അതിഥിക്ക് ഈ അബദ്ധം പറ്റാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ അവർ ടിന്ന് മാറണമായിരുന്നു, ഇതിനകത്തെന്താണെന്ന് ഈ ടിന്നിൻ്റെ പുറത്ത് എഴുതി വെക്കണമായിരുന്നു, അല്ലെങ്കിൽ ഓൾഡ് സ്പൈസിൻ്റെ ടാൽക്കം പൗഡറിൻ്റെ ടിന്നിൽ DDT പൊടി ഇടാൻ പാടില്ലായിരുന്നു. എന്തിനാ ഞാൻ ഈ എക്സാമ്പിൾ പറയുന്നത്? ഇവിടെ പല ടിന്നിൻ്റെ പുറത്തെ പേര് ക്രിസ്ത്യാനി എന്നാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കൂടെ കൊണ്ടു നടക്കുന്നയാളെന്നാണ്. പക്ഷെ അകത്ത്, പലതിൻ്റെ അകത്ത് വളരെ വിരളമായിട്ട്, എണ്ണത്തിൽ കുറവെങ്കിലും നാം കാണുന്ന, കണ്ടിട്ടുള്ള ചില ടിന്നിനകത്ത് DDT പൊടിയാണോ എന്ന് തോന്നിയിട്ടില്ലേ? അതെ, പലതിനെയും കൊല്ലുന്ന DDT പൊടി, സൗരഭ്യമാസന നൽകേണ്ട ലേബലുള്ള പൗഡർ ടിന്നിനകത്ത് ഇരിക്കുന്നത് പോലെ വിഷം വമിക്കുന്ന വാക്കുകൾ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ചിന്തകൾ, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന പ്രവണതകൾ, അത് എഴുത്തിലൂടെയാണെങ്കിലും വാക്കിലൂടെയാണെങ്കിലും കൊണ്ടു നടക്കുന്ന ബഹുമാനപ്പെട്ട ഓൾഡ് സ്പൈസ്, കുട്ടിക്കൂറ, സ്പോൺസ് ഇങ്ങനെയുള്ള ടിന്നുകൾക്കകത്ത് കിടക്കുന്ന DDT പൊടി പോലെ പാടില്ല. നിങ്ങളുടെയും എൻ്റെയും പേര് ലോകമറിയുന്നത് ഒരു ദൈവ പൈതലെന്നാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ദുശ്ചിന്തകളും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തെറ്റായ പ്രവണതകളോടും നാം വിട പറയണം. ഒന്നുകിൽ ലേബൽ മാറണം, അല്ലെങ്കിൽ സ്വഭാവം മാറണം. രണ്ടിലേതെങ്കിലും ഒന്ന് മാറണം. ഏത് മാറ്റണം? ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു, ഷെയർ ചെയ്യുന്നു. എൻ്റെ സ്നേഹിതനെ, ഒരു നല്ല ദൈവ പൈതലാകും. ആത്മാവിൻ്റെ ഫലം, ആത്മാവിൻ്റെ സ്വഭാവം, ദൈവ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരട്ടെ. അത് ലോകം കാണട്ടെ. ഇന്ത്യ ഇന്നും ക്രൈസ്തവ ശതമാനത്തിൽ ഇത്ര കുറയാൻ കാരണം യേശു ക്രിസ്തുവിനെ അറിഞ്ഞവരുടെ അകത്ത് നിന്ന് പുറത്തു വരുന്ന ഈ DDT പോലുള്ള പൊടി സമാനമായ സ്വഭാവമാണെന്നുള്ളത് നിങ്ങളും ഞാനും മറക്കരുതേ. ഇതൊരു വെറും ദൃഷ്ടാന്തമാണ്, ഇത് വെറും കൊച്ചൊരു ഉപമയാണ്, അല്ലെങ്കിൽ ഒരു കഥയാണ്. പക്ഷെ ഞാൻ പറഞ്ഞതിൻ്റെ ആഴം തിരിച്ചറിയുക. God bless you.